Hello friends, welcome back to my channel. Pavakya kondulu oru adipoli kariyude recipe umayittana njan innu vannekkunnathu. Pavakya thiyalinte recipe. Appo enganeyana pavakya thiyal ready aakkunnathu ennu namukku nokkam. അപ്പോൾ നമുക്ക് പാവക്കത്തിയിൽ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനൊരു കടായിയിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുകൊന്ന് പൊട്ടി വരണം. നമ്മളുടെ കടുകൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. 2 medium size savola yani çırptı olduklarında, kanın korkusu niyvetiyle slice edecekinde savola yani, bu savola çırptı olduktan, amıkın anlayıp onda saute edecekler. Savola onda bir vidamda var edecekler. Savola vaytinede yapınlar ne? Yani dilekleri 2 parçamalıdım, 3 tane kari reyplerin gurur çırptı olacağını. Parçamalıkların gelde reyvenin seçip kurte korakke endan uçacağı. Yani kurte apyalışı reyvalla parçamalık anadır. Doğru 2 nana edtekinadır. Yine de lan gurur nandına etonda mixteyir, sauteyir edecek. İtir ne erondan mı konu muğluyucu için ne kadar petten savola onna vaynci gittim. Bu savola vaynci gittiğe benim namık dilekli. പാവയ്ക്ക ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ട് വഴണ്ട് വരണ്ട കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം ഇപ്പോ നമ്മളുടെ സവോള ഒന്ന് വഴണ്ട് തുടങ്ങിയിട്ടുണ്ട് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഈ ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വഴണ്ട് വരണ്ട ഈ ഒരു ടൈം ആവുമ്പോൾ ഒരു 5 മിനിറ്റ് മാക്സിമം അപ്പോൾ ഈ ഒരു പരുവാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർക്കണം ഞാൻ ഇപ്പോ ഒരു 2 മീഡിയം സൈസ് പാവയ്ക്കയാണ് എടുത്തേക്കുന്നത് Adı nice side erinekinna 2 medium size pavakya. Böyle kashnangalonu parayimbo. Valare nice side de. Ee oru bhagathile. Ee oru size ulla kashnangal aayittana erinekunnathu. Appo idum koodi ittittu namukku nannayittu onnu mix cheythu edukkanam. Appo pavakya nammal adhigam edukkanu vechittundengil adine anusarichu savolayada quantity'yi kutti kodukka. 2 medium size pavakkaki 2 medium size savola yani eduthekkunnu. İni namukku ithilekku uppu cherthu kodukka. Oru mukkal teaspoon uppanu njan ippo add cheythu kodukkunnathu. Adu kazhinjittu venamennundengil namukku korchu kazhinjathinu shesham add cheythu kodukka. Taste nokkittu mukkal teaspoon uppu madiyavum. Adum koodi add cheythittu nannayittu onnu mix cheyya. İni idonnu കുക്കായി വരണം അടച്ചു വെക്കണ്ട പാവക്കയിനി അടച്ചു വെക്കാതെ തുറന്നു വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം മാക്സിമം ഒരു 10 മിനിറ്റ് ഒക്കെ ആവുമ്പോഴേക്കും പാവക്കയിലെ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വരും അപ്പോൾ അത് വരെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പോൾ പാവക്ക നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പാവക്കയുടെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞു വരുന്നവരെ കുക്ക് ചെയ്ത് എടുക്കണം അപ്പോൾ ഹൈ ഫ്ലെയിമിലാകുമ്പോൾ പെട്ടെന്ന് വരും ലോ സ്ഥിരം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്താൽ പെട്ടെന്നാവും ഒരു 5-6 മിനിറ്റ് കൊണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടൈം എടുക്കും ഇതൊന്ന് റെഡിയായി വരാനായിട്ട് പിന്നെ ഇതിനകത്ത് ചിലർ ഈ പാവക്കത്തിയിൽ സവോള ചേർക്കില്ല സവോള ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കയ്പ്പ് പാവക്കയുടെ കയ്പ്പ് ഒന്ന് കോമ്പൻസേറ്റ് ചെയ്ത് പൊക്കോളും കയ്പ്പ് കുറച്ച് കുറഞ്ഞ് കിട്ടും സവോള ചേർക്കാതെയും പാവയ്ക്ക ഫ്രൈ ചെയ്ത് എടുത്ത് പാവക്കത്തിയിൽ ഉണ്ടാക്കാം ഇതിപ്പോൾ സവോള ചേർത്തിട്ടുണ്ടാക്കുന്നതുകൊണ്ട് പാവയ്ക്കയുടെ കയ്പ്പ് അത്ര നമ്മൾ അറിയില്ല കയ്പ്പ് ഒന്ന് കുറഞ്ഞു കിട്ടും അതിനാണ് സവോള ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇപ്പം നമ്മളുടെ പാവയ്ക്ക ഈ ഒരു പാകമായിട്ടുണ്ട് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തേക്കുന്നതാണ് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി പാവയ്ക്കയുടെ സവോളയുടെ ഒക്കെ അപ്പം ഈ ഒരു പാകം വരെ സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമ്മളിതിലേക്ക് വറുത്തരച്ച തേങ്ങ ചേർക്കണം ഞാനിവിടെ വറുത്തരച്ച് വെച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഒരു 1/2 കപ്പ് തേങ്ങയും 2 ടീസ്പൂൺ മല്ലി പച്ചമല്ലി പിന്നെ ഉണക്കമുളക് ഞാനൊരു 4 ഉണക്കമുളകാണ് എടുത്തേക്കുന്നത്
നാല് ഉണക്കമുളകും കൂടി വറുത്തിട്ട് പാനിലിട്ട് വറക്കുക. നന്നായി വറുത്തിട്ട് അതൊന്ന് ചൂടാറുമ്പോൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ആ തേങ്ങ വറുത്തരച്ച് നന്നായി ഒന്ന് പൊടിഞ്ഞ് വരുമ്പോൾ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണത്. ചെറിയ ജാറിലിട്ട് അരച്ചാൽ മതി. അതും കൂടി ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലെ മിക്സി കഴുകിയിട്ട് ആ ഒരു വെള്ളം കൂടി ഉണ്ടല്ലോ, ആ ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അതിലേക്ക്. വെറുതെ ആരപ്പ് വേസ്റ്റ് ചെയ്യണ്ട. അപ്പോൾ ആ വെള്ളം കൂടി നമുക്ക് മിക്സി കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ആ വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി, നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് ഒരു കാൽ കപ്പ് വെള്ളത്തിലാണ് ഞാനത് പിഴിഞ്ഞേക്കുന്നത്. അപ്പം നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി കാൽ കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളച്ച് വരണം. കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ആ മിക്സിയിൽ തന്നെ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ആ മിക്സിയിൽ നിന്ന് കുറച്ചുകൂടി അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് അരപ്പ് കൂടി ഉണ്ടായിരുന്നു, അതുകൂടി ചേർത്തു. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഇതിൻ്റെ പുളിയൊന്ന് നോക്കണം. ഓരോ പാവയ്ക്ക് അനുസരിച്ച് കയ്പ്പിന് വ്യത്യാസമുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് പുളി കൂട്ടി കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പാവയ്ക്ക് നല്ല കയ്പ്പുള്ള പാവയ്ക്കായിരുന്നു, നല്ല കയ്പ്പുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടി പുളിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു അര നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടി എടുത്തിട്ട് വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞെടുത്തേക്കുന്നതാണ്. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് കറക്റ്റായിരുന്നു. പാവയ്ക്കയുടെ കയ്പ്പ് മുമ്പിലുള്ള കാരണം അതിനൊന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി പുളിവെള്ളം ചേർത്ത് കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിനി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിതൊരു 20 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് വറ്റി വന്നോളും. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. അപ്പം നമ്മളുടെ കറിക്ക് പുളിയും ഉപ്പും കുറച്ച് മുന്നിട്ട് നിൽക്കണം. എന്നാലാണ് സെറ്റ് ചെയ്യുമ്പോൾ കറി റെഡിയായിട്ട് വരുള്ളൂ. പാവയ്ക്കയുടെ കയ്പ്പ് ഒന്ന് കുറഞ്ഞു വരും. അപ്പോൾ പാവയ്ക്കയുടെ കയ്പ്പിനനുസരിച്ച് പലപ്പോഴും പല കയ്പ്പിലുള്ള പാവയ്ക്കാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ഏത് പാവയ്ക്ക് എടുത്ത് തീയലുണ്ടാക്കുമ്പോഴും പുളിയും ഉപ്പും കുറച്ച് മുമ്പിൽ നിൽക്കണം. ഈ കണക്ക് കറക്റ്റാണ്. എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്ന പാവയ്ക്ക് കുറച്ചുകൂടി കയ്പ്പുള്ള പാവയ്ക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുളിയുടെ ക്വാണ്ടിറ്റി കൂട്ടേണ്ടി വരും. അതേസമയം കയ്പ്പ് വളരെ കുറഞ്ഞ പാവയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പുളി ചേർത്താൽ മതി. അപ്പോൾ പുളി ഉപ്പ് മുന്നിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പിന്നെ കറി ഒന്ന് സെറ്റായി വരുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഉണ്ടാക്കി അപ്പം തന്നെ കറി കഴിക്കാതെ കുറച്ച് നേരം സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ കറി കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി അവസാനം ഭയങ്കര കയ്പ്പ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ശർക്കരയൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതിപ്പോൾ ഒരു 2 ദിവസമൊക്കെ കേടാവാതെ ഇരിക്കും. നമ്മളൊന്ന് തിളപ്പിച്ച് ഇടയ്ക്കൊന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി ദിവസേന. ഇപ്പോൾ 2 ദിവസമൊക്കെ കേടാവാതെ തീയലിരിക്കും. അപ്പോൾ ഞാൻ ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മളുടെ പാവയ്ക്ക കൊണ്ടുള്ള തീയൽ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പിൽ പാവയ്ക്ക തീയൽ റെഡിയാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടും, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.